നമസ്കാരം. എറണാകുളം ജില്ലയിലെ ആലുവയിലുള്ള ഒരു ചെറു പട്ടണമാണ് ചെങ്ങമനാട്. പെരിയാർ നദിയുടെ തീരത്താണ് ചെങ്ങമനാട് സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങമനാടുള്ള ഒരു പ്രധാന ആകർഷണ കേന്ദ്രം മുനിക്കൽ ഗുഹാലയ ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രമാണിത്. ആനയുടെ പിൻഭാഗം പോലെയുള്ള ഒരു വലിയ പാറയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ചെങ്ങമനാടേക്കുള്ള ദൂരം 27 കിലോമീറ്റർ ആണ്. ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മുനിക്കൽ ഗുഹാലയ ക്ഷേത്രം പുരാണങ്ങളിൽ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ആയിരത്തി 1898 ചട്ടമ്പി സ്വാമികൾ പ്രതിഷ്ഠ നടത്തിയ മുനി ധ്യാനിച്ചതായി പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജംഗമൻ എന്ന മഹർഷി ഇവിടെ താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. മുനിക്കൽ ഗുഹാലയത്തിലെ ഒരു ഗുഹയിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ജംഗമ മുനിയിൽ നിന്നാണ് ചെങ്ങമനാട് എന്ന പേര് ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നു. ജംഗമ മുനി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടാനക്കൂട്ടം അദ്ദേഹത്തെ ആക്രമിക്കാൻ വരികയും മുനി കാട്ടാനക്കൂട്ടത്തെ ശപിച്ച് കല്ലാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ജംഗമ മുനിയുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലം ജംഗമനാട് എന്ന് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ജംഗമനാട് ചെങ്ങമനാട് ആയി മാറിയത്. ഇവിടെ കാണപ്പെടുന്ന ചെങ്കൽ എന്ന പ്രത്യേക തരം മണ്ണിൽ നിന്നാണ് ചെങ്ങമനാട് എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു. മുനിക്കൽ ഗുഹാലയം എന്ന വാക്കിന്റെ അർത്ഥം മുനിമാരുടെ പാറയ്ക്കുള്ളിലെ ഗുഹ എന്നാണ്. ഗുഹാലയം എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലം മുരുകൻ തന്റെ വാസസ്ഥലമാക്കിയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ധർമ്മശാസ്താവ്, ഗണപതി, നാഗങ്ങൾ എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകൾ. ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ടവ തൈപ്പൂയവും സർപ്പബലിയുമാണ്. വളരെ ഭക്തിയോടെ വർണ്ണാഭമായ ഘോഷയാത്രകൾ നടത്തി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് തൈപ്പൂയ മഹോത്സവം. സർപ്പങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ പിന്തുടരുന്ന സവിശേഷമായ ഒരു ആചാരമാണ് സർപ്പബലി. എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങമനാട് മഹാദേവക്ഷേത്രം. കിരാതമൂർത്തിയുടെ രൂപത്തിലുള്ള ശിവനാണ് ചെങ്ങമനാട് മഹാദേവക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മഹാദേവക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം ധനുമാസത്തിലെ ചതയം നാളിൽ കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുകയും തിരുവാതിര നക്ഷത്രത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു.